ഹൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നമ്മുടെ 26-ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഇവിധത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം. തുടങ്ങട്ടെ. ഒന്നാമത്തെ ചോദ്യം, ദ പോലീസ് ആർ ഓൺ ദ ഡാഷ് ഫോർ ദ റൺഅവേ പ്രിസണർ. ദ പോലീസ് ആർ ഓൺ ദ ഡാഷ് ഫോർ ദ റൺഅവേ പ്രിസണർ. ട്രെയിലാണോ, പത്താണോ, ഔട്ട്ലുക്കാണോ, ലുക്കൗട്ടാണോ? ട്രെയിലാണോ, പത്താണോ, ഔട്ട്ലുക്കാണോ, ലുക്കൗട്ടാണോ? ഇതിലേതാണ് ശരി, എന്തുകൊണ്ടാണ് ശരി, ഇത്യാദി കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഊഹിച്ചോ? അപ്പോ അത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ദ പോലീസ് ആർ ഓൺ ദ ഡാഷ് ഫോർ ദ റൺഅവേ പ്രിസണർ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഉത്തരം പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്, എ, ട്രയലാണ് ശരി. എന്തുകൊണ്ടാണ് ട്രയൽ ശരിയാകാൻ കാരണം? ഓൺ ദ ട്രയൽ എന്ന് പറഞ്ഞാൽ പിന്നാലെ, ആ ഫോളോ ചെയ്യുക എന്ന, അന്വേഷണത്തിലാണ് അല്ലെ, പിന്നാലെയാണ്. പോലീസുകാർ എന്താണ്, റൺഅവേ പ്രിസണർ, ആ ജയിൽ ചാടിയവന്റെ പിന്നാലെയാണ് എന്ന് കാണിക്കാനാണ് ഇവിടെ അത് ഓൺ ദ ട്രെയിൽ എന്നാണ് അതിന്റെ പ്രയോഗം. ഓൺ ദ പാത്ത് എന്ന് പറഞ്ഞാൽ പാതയിലൂടെ എന്നാണ്. അതൊരിക്കലും കിട്ടത്തില്ല, ഈ അർത്ഥത്തിൽ കിട്ടത്തില്ല. ഒരു റൺഅവേ പ്രിസണറിന്റെ പിന്നാലെ അവനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് എന്നർത്ഥത്തിൽ ഓൺ ദ പാത്ത് എന്ന് കിട്ടില്ല. ഓൺ ദ ലുക്ക്, എന്താ ഔട്ട്ലുക്ക് എന്ന് കേൾക്ക, ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ കാഴ്ചപ്പാടെന്നാണ്, അവിടെ നമുക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പൊ സി തെറ്റാണ്. ലുക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്, നമുക്കത് നോക്കാം എങ്ങനെയാണ് ലുക്കൗട്ട് എന്നുള്ള ആ രീതി വരുന്നതെന്ന്. ഇപ്പം സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ, ബി കെയർഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാ സംഭാഷണത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ആലോചിച്ചോളൂ. ഒരാൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്നൊരാൾ വിളിച്ചു പറയാം, ലുക്കൗട്ട്, സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ, ദേ വണ്ടി വരുന്നതാണല്ലേ. അപ്പൊ അതോടെ ഓൺ ദ ലുക്കൗട്ട് എന്ന് പറയില്ല. പക്ഷേ ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറയുന്നൊരു പ്രയോഗം ശരിയാണ്. ആ എന്താണ്, ആളെ ലുക്കൗട്ട് നോട്ടീസ് എന്നുള്ള പ്രയോഗം അങ്ങനെ തന്നെ വരണമെങ്കിൽ ഇവിടെ അത് ചേരില്ല. ആ ലുക്കൗട്ട് നോട്ടീസിൽ നിന്ന് ആ ലുക്കൗട്ട് മാത്രമെടുത്ത് ഓൺ ദ ലുക്കൗട്ട് എന്ന് പറയുന്നൊരു പ്രയോഗം ഇല്ല, ഇല്ല. അതുകൊണ്ടാണ് ഓൺ ദ ലുക്കൗട്ട് തെറ്റിപ്പോയത്. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ കാഴ്ചപ്പാടെന്ന് കിട്ടത്തില്ല. പാത്ത് എന്ന് പറഞ്ഞ പാത എന്നാണ്, ഓൺ ദ പാത്ത് എന്ന് പറഞ്ഞ പാതയിലാണ് അല്ല, പിന്നാലെയാണെന്നൊരർത്ഥം കിട്ടുവാൻ ഓൺ ദ ട്രയൽ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം ശരിയെന്ന് ഞാൻ പറഞ്ഞത്. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളത് പഠിക്കുവാൻ ശ്രമിക്കണം. തുടങ്ങാം, നമുക്ക് രണ്ടാമത്തെ കിടക്കാം. യു ഡ് ബെറ്റർ ഡാഷ് ഇൻ ദ ടൈം. യു ഡ് ബെറ്റർ ഡാഷ് ഇൻ ദ ടൈം. യു ഹാഡ് ബെറ്റർ ആണ് കേട്ടോ. അത് അത് ഓർത്തണം. യു ഹാഡ് ബെറ്ററിന്റെ പ്രയോഗം മനസ്സിലാക്കണം. അതിപ്പോ നമ്മൾ പറഞ്ഞു തരും. ഈ ഉത്തരം നിങ്ങൾ ശരിയാക്കിയാലും ഇല്ലേലും പറഞ്ഞ് റെഡി അല്ലേ. എ റീച്ച് ആണോ, ബി റീച്ചസ് ആണോ, സി റീച്ചഡ് ആണോ, ഡി ടു റീച്ച് ആണോ, ഏതാണ് ശരി? യു ഡ് ബെറ്റർ. അപ്പൊ ഉച്ചരിക്കാൻ നേരത്തെ എങ്ങനെ പറയാവുള്ളൂ? യു ഡ് ബെറ്റർ. ഓക്കെ, യു ഡ് ബെറ്റർ ഡാഷ് ഇൻ ദ ടൈം. പക്ഷെ എന്താ സാധനം, എന്താ? You had a better dash in the time. എന്ത കാര്യം, ഏതാ ഉത്തരം ശരി? ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉത്തരം എ ആണ്, റീച്ച് ആണ്. എന്തുകൊണ്ട്? ഹാഡ് ബെറ്ററിന് ശേഷം, വുഡ് റാദറിന് ശേഷം, ലെറ്റിന് ശേഷം. ഹാഡ് ബെറ്ററിന് ശേഷം, വുഡ് റാദറിന് ശേഷം, ലെറ്റിന് ശേഷം. പിന്നെ മോഡൽ ഓക്സിലറികളായ ക്യാൻ, കുഡ്, വില്, ഷാല, വുഡ്, ആ ഷുഡ്, ആ മൈറ്റ്, മസ്റ്റ്, മേ, അതിനൊക്കെ ശേഷം നമുക്ക് ടു ചേരാത്ത ക്രിയയുടെ ഒന്നാമത്തെ രൂപമാണ്. അതുകൊണ്ടാണ് ഹാഡ് ബെറ്ററിന് ശേഷം ടു ചേരാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം. യു ഹാഡ് ബെറ്റർ കൺസൾട്ടഡ് ഡിക്ഷണറി. യു ഹാഡ് ബെറ്റർ കൺസൾട്ടഡ് ഡോക്ടർ. യു ഹാഡ് ബെറ്റർ ഗോ നൗ. ഓക്കെ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ, ആ ഗോയുടെ മുമ്പിലോ റീച്ചിൻ്റെ മുമ്പിലോ ടു ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ദ ടൈം. തുടങ്ങാം, മൂന്നാമത്തേലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, ഐ എം അഫ്രൈഡ് ദ സൂപ്പ് ഈസ് ഡാഷ് കോൾഡ്. ഐ ആം എന്നുള്ളതിൻ്റെ ഷോർട്ട് കണ്ടോ, സംഭാഷണത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം രചനകളിലും ഒക്കെ എഴുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റില്ല, പണ്ട് തെറ്റായിരുന്നു കേട്ടോ.
ഐ ആം എന്നുള്ളത് സംഭാഷണത്തിൽ അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എഴുത്തിൽ എല്ലാവരും ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, എന്താണ് മാറി മാറി വരികയല്ലേ, ഭാഷ അങ്ങ് മാറുകയാണ്. അതുകൊണ്ട് ഐ എം അഫ്രൈഡ് ദ സൂപ്പ് ഈസ് ഡഷ് കോൾഡ് ഫെയർലിയാണോ, മോർ കോൾഡാണോ, മോസ്റ്റ് കോൾഡാണോ, റാദർ കോൾഡാണോ, അതിനൊരു നിയമമുണ്ട്. ആ നിയമം ഇതിൻ്റെ ഉത്തരം പറഞ്ഞതിന് ശേഷം പഠിപ്പിച്ചു തരും ഉറപ്പ്. അപ്പം കിട്ടിയോ, ഊഹം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഫെയർലിയാണോ, ഫെയർലി കോൾഡാണോ, മോർ കോൾഡാണോ, മോസ്റ്റ് കോൾഡാണോ, റാദർ കോൾഡാണോ, നോക്കൂ. ഉത്തരം ഡി, റാദറാണ്. എന്തുകൊണ്ട്? ഐ എം അഫ്രൈഡ് ദ സൂപ്പ് ഈസ് റാദർ കോൾഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഏറെക്കുറെ എന്നാണ് റാദറിന്റെ അർത്ഥം. ഫെയർലിയുടെ അർത്ഥവും ഏറെക്കുറെ, ആ ടു സം എക്സ്റ്റെൻഡ്, ടു സം എക്സ്റ്റെൻഡ്, ഏറെക്കുറെ. അപ്പോൾ രണ്ടും വന്നിട്ടുണ്ട്, ഈ രണ്ടിൻ്റെയും അർത്ഥം ഒരുപോലെയാണ്. മോറും മോസ്റ്റും നമുക്ക് കളയാം. അത് മോറ് കമ്പയറേറ്റീവ് ചെയ്യുവാൻ, മോസ്റ്റ് എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവിൽ അതാ മോസ്റ്റ് എന്നൊക്കെ വേണം. അതൊക്കെ പോട്ടെ, നമുക്കതൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫെയർലിയാണോ റാദറാണെന്നുള്ള കൺഫ്യൂഷൻ. ഫെയർലിയുടെ അർത്ഥം ഏറെക്കുറെ, റാദറിൻ്റെ അർത്ഥവും ഏറെക്കുറെ. അപ്പോൾ ഫെയർലി ഇവിടെ ഉപയോഗിക്കണം. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഫെയർലി ബ്യൂട്ടിഫുൾ, ഫെയർലി ഗുഡ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഫെയർലി, യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഫെയർലി nice, this flower is fairly whitish. അപ്പം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫെയർലി ഉപയോഗിക്കാം, ഏറെക്കുറെ എന്നുള്ള അർത്ഥത്തിൽ. ചിത്തക്കാര്യം പറയുമ്പോൾ, മോശം കാര്യം പറയുമ്പോൾ, യുവർ ലെക്ചർ ഈസ് റാദർ ബോറിങ് മാൻ, തൻ്റെ വർത്തമാനം മഹാബോറാണ് കേട്ടോ എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ അത് റാദറെ ഉപയോഗിക്കാവുള്ളൂ, റാദർ ബോറിങ് അല്ലേ. നോക്കൂ, റാദർ ബോറിങ്, ഇങ്ങനെ മോശമായ കാര്യത്തിന് റാദർ ഉപയോഗിക്കണം, നല്ല കാര്യത്തിന് ഫെയർലി ഉപയോഗിക്കണം, പിന്നെ കമ്പാരറ്റീവ് ഫോം അതിലുണ്ടെങ്കിലും റാദർ ഉപയോഗിക്കണം. മൈ ഹെൽത്ത് ഈസ് ഗെറ്റിംഗ് റാദർ ബെറ്റർ ടുഡേ. അവിടെ എന്താണ് ബെറ്റർ എന്ന് പറഞ്ഞ ഗുഡിൻ്റെ കമ്പാരറ്റീവ് രൂപം ഉപയോഗിച്ചപ്പോൾ നല്ല കാര്യമാണ് പറഞ്ഞതെങ്കിലും ഞാൻ എന്ത് ഉപയോഗിച്ചു? റാദർ ഉപയോഗിച്ചു. ഹിസ് ഹെൽത്ത് ഈസ് rather better today. അവൻ്റെ ആരോഗ്യം ഇന്ന് ഏറെക്കുറെ മെച്ചപ്പെട്ടതാണ്. എന്താണ് ഫെയർലി ഉപയോഗിക്കാൻ നല്ല കാര്യമല്ലേ? പിന്നെ പക്ഷെ ബെറ്റർ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചു പോയി, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ചീത്തക്കാര്യമല്ലോ, കോൾഡായി തണുത്ത് പോയി, സൂപ്പ് തണുത്ത് പോയാൽ പോയില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും റാദർ കോൾഡാണ് ശരി. കാര്യം മനസ്സിലാക്കിയെന്നും മനസ്സിലാക്കിയാണ്. ഫെയർലിയും റാദറും ഒരു മാർക്കിന് പി എസ് സി പലപ്പോഴും ചോദിക്കുന്ന ഘടകമാണ്. ഓർത്തിരിക്കുക. നാലാമത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. നാല്, ഗ്ലാസ് ഈസ് മേഡ് ഡാഷ് സാൻഡ്. ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് സാൻഡിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓഫ് സാൻഡാണോ, ഫ്രം സാൻഡാണോ, വിത്ത് സാൻഡാണോ, ബൈ സാൻഡാണോ എന്നൊരു സംശയം വരുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ ഒരു ഊഹം നിങ്ങൾക്ക് പറയുകയാണ്. അതുക്കു മുമ്പ് ഉത്തരം പറഞ്ഞിട്ട് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. മെയ്ഡ് ഫ്രം ആണോ, മെയ്ഡ് ഓഫ് ആണോ, മെയ്ഡ് വിത്ത് ആണോ, മെയ്ഡ് ബൈ ആണോ? ഉത്തരം മെയ്ഡ് ഫ്രം ആണ്. എന്തുകൊണ്ടാ? മെയ്ഡ് ഓഫ് എന്നൊരു പ്രയോഗമുണ്ട്, മെയ്ഡ് ഫ്രം എന്നൊരു ഉപയോഗമുണ്ട്. ഇപ്പം മെയ്ഡ് ഓഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം മാറാതെ ആ ഗുണം പൂർണ്ണമായി നിലനിർത്തി മറ്റൊരു ഉൽപ്പന്നമായി മാറിയാൽ മെയ്ഡ് ഓഫ് എന്ന് പറയാം. ആ മെയ്ഡ് ഓഫ്. ഇപ്പം ഞാനൊരു ടേബിൾ അങ്ങോട്ട് പണിയിച്ചു. എന്തുകൊണ്ട്? തടി കൊണ്ട്, വുഡ് കൊണ്ട്. അപ്പം ഞാൻ എന്തേ പറയൂ, മൈ ടേബിൾ ഈസ് എ മെയ്ഡ് ഓഫ് വുഡ്. ആ കാര്യം എന്താ? തടിയുടെ രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ, അതിൻ്റെ ഗുണം മാറിയിട്ടില്ല, ക്വാളിറ്റി മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മെയ്ഡ് ഓഫ്. ഇനി രൂപവും മാറി ക്വാളിറ്റിയും മാറിയിട്ടുണ്ടെങ്കിൽ അത് ഫ്രമാണ്. ഗ്ലാസ് എന്ന് പറയുന്നത് സാൻഡ് മണലും ഒരുപോലെയാണോ? അതിൻ്റെ ഗുണം മാറിയില്ലേ? മാറി. അതുകൊണ്ട് ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം സാൻഡ് ആണ് ശരി. ഗ്ലാസ് ഈസ് എ മെയ്ഡ് ഫ്രം സാൻഡ്. ഓക്കെ. അപ്പൊ സ്വഭാവത്തിൽ അതിൻ്റെ ക്വാളിറ്റി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രം ഉപയോഗിക്കാം. രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ അതിൻ്റെ ക്വാളിറ്റി. ഇപ്പം ഗോൾഡിന് എൻ്റെ റിങ് ഉണ്ടാക്കി, എൻ്റെ കയ്യിൽ ഒരു റിങ് ഉണ്ട്. ആ റിങ് ഞാൻ പറയുകയാണ്, മൈ റിങ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്നാണ് ശരി. അപ്പം ഇത്തരം ചോദ്യങ്ങൾ പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. അഞ്ച്, This year's monsoon has been dash in the last 2 decades. ഒരു സ്വല്പം കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും പറഞ്ഞു വരാൻ നേരത്ത് വളരെ എളുപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഈ വർഷത്തെ മൺസൂൺ പണ്ടത്തെ 2 decades, ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 10 വർഷം, 2 decades 20 വർഷക്കാലത്തേക്കാളും ഡാഷായിരുന്നു. ഡാഷായിരുന്നു. ദി ഗുഡാണോ, ദ ബെസ്റ്റാണോ, ദ ബെറ്ററാണോ, ബെസ്റ്റാണോ? ഏതാണ് ഏതാണ്? ദ ഗുഡാണോ,
ദ ബെസ്റ്റ് ആണോ, ദ ബെറ്റർ ആണോ, ദ ബെസ്റ്റ് ആണോ, ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഊഹിച്ച് കാണുമെന്ന് കരുതുകയാണ്. ഉത്തരം ദ വേർസ്റ്റ് ആണ്. കാരണം ഈ വർഷത്തെ മൺസൂൺ കഴിഞ്ഞ 2-20 വർഷക്കാലത്തെ മൺസൂണിനേക്കാളും ഏറ്റവും മോശപ്പെട്ടത്. ചീത്ത ചീത്ത എന്ന് പറയുമ്പോൾ ആ സൂപ്പർലേറ്റീവിന്റെ മുമ്പിൽ ദി വേണം. അപ്പൊ നിങ്ങൾ ചോദിക്കട്ടെ, ഗുഡിന്റെ മുമ്പിൽ ദി ഉണ്ടല്ലോ. ഗുഡ് സൂപ്പർലേറ്റീവ് അല്ല, ഗുഡ് പോസിറ്റീവ് ആണ്. അല്ല, ബെറ്ററിന്റെ മുമ്പിൽ ഉണ്ടല്ലോ. ബെറ്റർ പോസിറ്റീവ് അല്ല, സൂപ്പർലേറ്റീവും അല്ല, അത് കമ്പാരറ്റീവ് ആണ്. കമ്പാരറ്റീവിന്റെ മുമ്പിൽ ദി വേണം. അപ്പം ബെസ്റ്റ് ഉണ്ടല്ലോ, ബെസ്റ്റ് ഉണ്ട്, സൂപ്പർലേറ്റീവ് തന്നെ. പക്ഷേ അതിൽ എന്തില്ല, ദീ ഇല്ല, പറ്റിച്ച്. ദീ ഉണ്ടായിരുന്നെങ്കിൽ അതും ശരിയായി പോയേനെ. പക്ഷേ 2-3 ഉത്തരം നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഒരു ഉത്തരം പോരെ. അപ്പോ ദിസ് ഇയേഴ്സ് മൺസൂൺ ഹാസ് ബീൻ ദ വേർസ്റ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഇൻ ദ ലാസ്റ്റ് 2 decades എന്ന് പറയാം. പക്ഷെ ദാ ഇല്ലാത്തതുകൊണ്ട് ഡി നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. മറ്റൊരെണ്ണം പ്രായോഗികമായും അർത്ഥപൂർണമായും ഇവിടെ ചേരത്തില്ല. അതുകൊണ്ട് ബി മാത്രമാണ് ശരി, ദ വേർസ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ വരികയാണ്. നമ്മളൊരിക്കലും പിന്നെ എണ്ണം കുറയ്ക്കുകയല്ല, മറിച്ച് ഞാനൊരു അല്പ തിരക്കിലായി പോയതുകൊണ്ട് മാത്രമാണ് എണ്ണം കുറഞ്ഞു പോകുന്നത്. നമ്മുടെ മറ്റു വീഡിയോസ് ഉടനടി, നാളെ മറ്റന്നാളോ നമ്മൾ പുതിയ ട്രാക്കിലേക്ക് വരും. തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെയോ ബെല്ലമർത്തണം. നമ്മുടെ പുതിയ പിന്നെ ക്വസ്റ്റ്യൻസിന് വേണ്ടി ബെല്ലമർത്തണം. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. സീ യു ദെൻ. ബൈ.